ہم نے آنکھوں سے دیکھا نہیں ہے مگر ان کی باتیں سینے میں موجود ہے۔ السلام علیکم ورحمۃ اللہ وبرکاتہ۔ ان الحمد للہ نحمده ونستعینه ونستغفره ونؤمن به ونتوکل علیہ ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا۔ اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد۔ أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار۔ يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون۔ يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا۔ أعوذ بالله السميع العليم من الشيطان الرجيم، بسم الله الرحمن الرحيم۔ وما جعلنا لبشر من قبلك الخلد أفإن مت فهم الخالدون، كل نفس ذائقة الموت ونبلوكم بالشر والخير فتنة وإلينا ترجعون۔ رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي۔ فاتقوا الله عباد الله۔ സഹോദര സഹോദരിമാരെ, സർവലോകത്തെയും പടച്ച് നിയന്ത്രിക്കുന്നതായ പടച്ച റബ്ബുടെ എല്ലാ സന്ദർഭത്തിലും ഓർത്തിട്ട് തക്വത്തോടുകൂടി ജീവിക്കണോ അതുപോലെ അമലാക്കുന്നു ചെന്നിട്ട് എൻ്റെ കൂടെ അതേപോലെ നിങ്ങളൊട്ടിക്ക് തന്നെ വസിയത്താക്കണ്ടല്ല, ഉപദേശാക്കണ്ടല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുക്ക് ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ ഈ ഭൂമി ലോകത്ത് ഓരോരുത്തരെയും ഓരോരോ ഉമ്മ, അതായത് ഞങ്ങൾ ജനിച്ചിട്ട് വേണ്ട, അല്ലാഹു നിശ്ചയിച്ച് ഒരു ടൈമിൽ ഞങ്ങൾ ഇവിടെ ഈ ലോകത്ത് ഞങ്ങൾ ജനനാവിട. അതേപോലെ അള്ളാഹുടെ നിശ്ചയപ്രകാരം അതിലെ അവധി, അതിലെ ടൈം ബന്ധത്തെ പുറത്ത് നിങ്ങൾക്ക് മരണം സംഭവിക്കണം. ഈ ലോകത്തിൽ
ഒരൊറ്റ ഒരാൾ പോലും മരിക്കാണ്ട് ബാക്കിയാവുകയില്ല. ടൈമായ ഭർത്തക്ക് നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള ടൈം വന്നെത്തേണ്ടായെങ്കിൽ അതാ മലക്കുല മൗത്ത് പണ്ടേ ഞങ്ങളെ റൂഹിടെ പിടിക്കരുത്. ഞങ്ങൾ മനസ്സിലാക്കുള്ളതേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇത്ര ആയുസ് തന്ന, ദീർഘമായ ആയുസ്സും തന്ന, അതോടുകൂടെ നമുക്ക് ആരോഗ്യത്വം അല്ലാഹു തന്ന അല്ലേ. ആരോഗ്യം ഉള്ളത് വലിയൊരു അനുഗ്രഹ പടച്ച റബ്ബുടെ അനുഗ്രഹമായിട്ടിക്കണ്. നമുക്ക് മരണം ഉറപ്പായിട്ടിക്കട് ചെന്നിട്ട് നമുക്ക് എല്ലാവരും ഗുണ്ടുണ്ട്. എന്നിട്ട് ഈ ലോകത്തിൽ ചില മനുഷ്യന്മാർ പടച്ച റബ്ബുടെ അവൻ്റെ ആ അനുഗ്രഹമായിട്ടുള്ള ആ ആരോഗ്യത്തെ അനാംശമായിട്ട് വെറുതെ ആയിട്ട് ചിലവാക്കിയിട്ടുള്ളവർ പഠിച്ച റബ്ബിനെ പേടിയില്ലാണ്ട് നക്ക് മരണമുണ്ട് ഒരു നാളല്ലെങ്കിൽ ഒരു നാൾ പഠിച്ച റബ്ബിടെ ആ നമുക്ക് നിശ്ചയിച്ച ആ ടൈമോ ആ അവധി വന്നെത്തെങ്കിൽ ഒരു സെക്കൻഡ് പോലൂടെ പിന്തിക്കുകയില്ല. മരണ ഹക്കായിട്ട് ചെന്നിട്ട് എല്ലാവരും കൊന്തുള്ളതായിട്ട് പരിശുദ്ധമായ ഖുർആൻ പോലെ നമുക്കതിരെ തെരിപ്പാട്ടി തന്നര്, മുന്നെച്ചരിക്കവും നമുക്ക് തന്നർ. എന്നിട്ട് ഈ ലോകത്തിൽ ഒരുപാട് ബെടക്കത്രത്തിൽ മുങ്ങിപ്പോയിട്ടുള്ളേ ചില മുസ്ലിം നാമധാരി ആലമാർ, യഥാർത്ഥമായിട്ട് തൗഹീദ് ഉൾക്കൊണ്ടിട്ടുള്ള ആലമാർ, അങ്ങത് അള്ളാഹുവിൽ നിന്നിട്ടുള്ളവർ ഭയം ഉണ്ടാവൂ. ആ ഭയത്തോടു കൂടുമേ അവൻ്റെ ഇബാദത്തും ആ അള്ളാഹും അള്ളാഹിൻ്റെ റസൂൽ അനുസരിച്ചിട്ട് അങ്ങ് ജീവിക്കൂറും. അപ്പൊ മരണ ചെന്നിട്ടത് ഹക്കായിട്ടിക്കട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്ത് നന്റെ സമുദായത്തെ, അതായത് നന്റെ ഉമ്മത്തിമാരെ, നന്റെ സമുദായത്തെ ആയുസ് ചൊല്ലത് അത് അറുവവും എൽവയുടെ ഉൾഗായിട്ടിക്കട് ചെന്നോട്ട്. അറുവവും എൽവയുടെ ഉൾഗായിട്ടിക്കട് നിന്റെ സമുദായത്തെ ആയുസ് ചെന്നിട്ട് അല്ലാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നേ മാത്രമാ ചെമ്മ കൊറിയ ആൾമാർ മാത്രമേ ഇതിന് ദാട്ടിട്ട് പോണ്ടത്, ഇതിന് കളിഞ്ഞിട്ട് പോണ്ടത് ചെന്നിട്ട് അല്ലാന്റെ റസൂൽ ചൊന്നു അല്ലേ. അറുവവും എൽവോ ആയിട്ടിക്കട് നിന്റെ സമുദായത്തെ അങ്ങനെ ആയുസ് ആയങ്ങ കൊറിയ ആൾമാർ അത് കളിഞ്ഞിട്ട് ചിലപ്പോൾ 80 ചിലപ്പോൾ 90 ചിലപ്പോൾ 100 ഇങ്ങനെ ദാട്ടി പോറും. അപ്പൊ അള്ളാഹുടെ റസൂൽ ചൊന്നത്തു അറുവോ എല്ലോടോ ഉൾഗായിട്ടിക്കണ. അപ്പൊ ഇവിടെ നമുക്ക് അള്ളാഹുടെ റസൂൽ നമുക്ക് ഒരു മുന്നറിയിപ്പ് നമുക്ക് തന്നതായിട്ടിക്കണത്. അറുവോ എല്ലോ വർഷത്തോളം ഓർത്ത മിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ നാൻ എന്തിര ആക്കിരെ ചെന്നിട്ട് നിന്റെ ഇത്ര ആയുസ് നമുക്ക് കിട്ടിത്തല്ലേ, നിന്റെ ഈ ആയുസിൽ നാൻ എന്തിരല്ല ആക്കിരെ ചെന്നിട്ടോ ഓർക്കവൺ എന്താക്കണായിട്ടിക്കട്. സ്വന്തം അവൻ്റെ ശരീരത്തെ കൂടെ അവൻ വിചാരണ ആക്കണം. അവൻ്റെ ശരീരത്തെ കൂടെ അവൻ വിചാരണ ആക്കലണോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അനുഗ്രഹമായിട്ടുള്ള ആ ആയുസ് നമുക്ക് ഇത്ര വർഷം തന്ന, ആ പഠിച്ച റബ്ബിനെ നാൻ എത്ര പേടിച്ചിരുന്ന ഇബാദത്തെടുത്ത്, അല്ലെങ്കിൽ നിന്റെ ജീവിതം എങ്ങനത്തെ ജീവിതമായി പോയിട്ട് ചെന്നിട്ട് ഓർക്ക തിരിഞ്ഞു നോക്കണം. നങ്ങളെ ശരീരത്ത് ഞങ്ങളെ ശരീരത്തെ വിട്ടമേ ഞങ്ങൾ എന്തൊക്കെ വിചാരണ ആക്കണം. എന്തേ ഉമർബുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചൊല്ലേ ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു വതസയ്യനു ലിൽ അർളിൽ അക്ബർ വഇന്നമാ യഖിഫുൽ ഹിസാബു അലാ മൻ ഹാസബ നഫ്സഹു ഫിദ്ദുനിയാ. ഉമർ ഖത്താബ് ജന്നാമത്തെ ഖലീഫ ഉമർബുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചൊല്ലേ നിങ്ങളെ വിചാരണ ആക്കുന്നതിക്ക് മുന്നലു നിങ്ങളെ സ്വന്തം വിചാരണ ആക്കലൊരു, നിങ്ങളെ വിചാരണ ആക്കുകൊണ്ടല്ലേ അതുക്ക് മുന്നലായിട്ട് സ്വന്തം നിങ്ങമേ നിങ്ങളെ വിചാരണ നിങ്ങൾ ആക്കലൊരു. എന്തേ മഹാപ്രദർശനത്തെ ഒരു നാല് പറകുണ്ട്, അതായത് അന്ത്യനാൾ അണ്ടുക നിങ്ങൾ എന്താ ഒരു നല്ല അലങ്കൃതമാവരോ നിങ്ങൾ നല്ല റെഡിയാവരോ ചെന്നിട്ടോ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചൊല്ലിയത്. അന്ത്യത്തെ ആ മഹാപ്രദർശനം ഉണ്ടല്ലേ ആ വിചാരണ നാള്, അതൊക്കെ നിങ്ങൾ എന്താവരോ റെഡിയാവരോ നിങ്ങളെ സ്വന്തം നിങ്ങമെ വിചാരണ ആക്കലറോ. എന്തേ ആറ് ഇഹലോകത്തിൽ ഈ ഭൂമി ലോകത്ത് ദുനിയാവില് തൻ്റെ സ്വന്തമേ അവൻ്റെ സ്വത്താവണ വിചാരണ ആക്കലണ്ടായെങ്കിൽ അവനക്ക് പരലോകത്ത് വിചാരണ പാറ് സുലഭായിട്ടിക്കോ ഹഗുറായിട്ടിക്കോ ചെന്നിട്ടായിട്ടിക്കലും പറഞ്ഞു ഖത്താബ് റളിയല്ലാഹു അൻഹു ചൊല്ലിയത്. അള്ളാഹു തന്നെ ഞങ്ങളെ ഓരോരോ ടൈമും
ഓരോരോ ടൈം നമ്മൾ മനസ്സിലാക്കണം നമ്മളെ റബ്ബ് നമുക്ക് തന്നിട്ടുള്ള ആ ടൈം നമ്മളെ ആയിസ് നമ്മളെ കണ്ണു മുന്നിൽ കണ്ടിട്ടുണ്ട് ചിരിച്ച് കളിച്ചിട്ട് നിന്നിട്ട് ഒരു അഞ്ച് നിമിഷത്തെ മുന്നിൽ നമ്മൾ അവിടെ ചിരിച്ച് കളിച്ചിട്ടുള്ള ആൾ അതെ അഞ്ച് നിമിഷം ആയപ്പെടുത്ത് അതാ ബുൽപുക തയ്യാറായിട്ട് പോകണം അതായത് മരണം മരണം സംഭവിക്കണം എല്ലാം നമ്മളെ കണ്ണു മുന്നിൽ കണ്ടിട്ടുള്ളതായിട്ട് അപ്പോൾ നിങ്ങളെ ആയുസ് ഇത്ര ചെന്ന് മനസ്സിലാക്കണം നിങ്ങൾ നാലത് ഈ മരണത്തിന് വേണ്ടിയിട്ട് മരണാനന്തര ജീവിതത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാവണം ഐസിനെ കിട്ട അല്ലേ ഐസിനെ കിട്ട എങ്ങനെ കലങ്ങിട്ട് പോണ്ടു അത് കറങ്ങിട്ട് പോണ്ടു അതുപോലെ ആയിട്ട് നിങ്ങൾ നിങ്ങളെ ആയുസ് തീർന്നു പോയിട്ടുള്ളത് പോയ ഒരു ടൈം നിങ്ങൾക്ക് പിറകെ കിട്ടില്ല അത് തീർന്നുകൊണ്ട് പോണ്ടതായിട്ട് അവസാനം നിങ്ങൾക്ക് മരണം സംഭവിക്കും അത് ഹക്കായിട്ട് അൽ മൗത്ത് ഹക്ക് الموت حق القبر حق അല്ലേ قبرും നമുക്ക് ഹക്കായിട്ട് ഇക്കടെ മഹ്ശറും ഹക്കായിട്ട് ഇക്കടെ സ്വർഗ്ഗ നരകം ഹക്കായിട്ട് ഇക്കടെ ഇതെല്ലാം മനസ്സിൽ ഉൾക്കൊണ്ടിട്ട് നമ്മൾ ജീവിക്കണം നമ്മളെ റബ്ബിനെ പേടിച്ചിട്ട് തഖ്വത്തോടെ കൂടെ നമ്മൾ ജീവിക്കണമായിട്ട് ഇക്കടെ എന്തേ മുഅ്മിനായ മനുഷ്യരെ സംബന്ധിച്ച് അവിടത്തോല ഈ ദുനിയാവ് ചൊല്ലത് ഒന്ന് മൂന്ന് നാല് മാത്രമായിട്ട് ഇക്കണം ഞങ്ങൾ ഒരു ബിരുന്നര പോലെ ആയിട്ട് ഇക്കടാ അല്ലെ ഒരു യാത്രക്കാർ ഒരു സഫർ പോണ്ടങ്ങളെ പോലെ നങ്ങായിട്ടിക്കടാ ഞങ്ങൾ എന്നെന്നുമുള്ള ജീവിതം ഇവിടെ അല്ലാതെ പരലോക ജീവിത അല്ലേ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ലോകത്ത് ഞങ്ങൾ ഒരു നയിക്കോ കിടച്ചത് ആ നയിപ്പ് അതായത് കൃഷി ഞങ്ങൾ ഒരു കൃഷിയാക്കുക വേണ്ടിയിട്ട് ഏത് കൃഷി അല്ലാഹു റസൂൽ ജന്തു അദ്ദുന്യ മസ്റഅത്തുൽ ആഖിറ ദുനിയാവ് ചൊല്ലുന്നത് ആഖിറത്ത് വേണ്ടിയിട്ടുള്ള ഒരു കൃഷി ജാഗായിട്ടിക്കട് ആ കൃഷി ചെന്നിട്ടുള്ളത് പഠിച്ച റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കലും അവൻ്റെ ഇബാദത്ത് അതേപോലെ അല്ലാഹും അല്ലാഹിൻ്റെ റസൂൽ ചെന്നതുപോലെ ആ മാർഗത്തെ നങ്ങ പിമ്മറ്റ് ജീവിക്കരുത് ഈ കൃഷി എന്തേ ഇവിടെ നങ്ങ കൃഷിയാക്കേണ്ട അതിൻ്റെ ഫല അതിൻ്റെ ബല നങ്ങ കൊഞ്ഞിട്ടെടുക്കുക നാളെ ആഖിറത്തിലായിട്ട് ഇന്ത്യ നാളെ മരണം സംഭവിക്കും ആ മരണം സംഭവിച്ചു പോയെങ്കിലേ പിന്നെ ഒന്നും നങ്ങളെ കൊണ്ടുകൂടെ ആക്കുക സാധ്യത ഉണ്ടാവല്ലേ നമ്മൾ മനസ്സിലാക്കാവുള്ളത് മരണ ചൊന്നിട്ടുള്ള അങ്ങത്തെ ഒന്നായിട്ട് ആ മരണ ചൊല്ലിട്ട് ആ സിംഹ ഞങ്ങളെ ബാക്കിൽ ഞങ്ങളെ ഓട് പറ്റേണ്ടതുണ്ട് എപ്പോൾ അതിന് ബാഗ് ഞങ്ങൾ കിട്ടുക ചൊല്ല സാധ്യത ഉണ്ടാവല്ലേ അല്ലാഹു സുബ്ഹാനഹു വതആല ഈമാനോടുകൂടെ ജീവിച്ചിട്ട് ഈമാനോടുകൂടെ മരിക്കുന്ന മുത്തഖീങ്ങൾ അല്ലാഹു ഞങ്ങളെ ഉൾപ്പെടുത്തട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സദാസമയം എന്തേ ദുനിയാവ് ചെന്നെങ്കിൽ ചെറിയതായിട്ടിക്കട് മഹസറായിട്ട് വലിയത് എന്തേ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നേ മദ്ദുന്യ ഫിൽ ആഖിറത്തി ഇല്ലാ കമാ യജ്അലു അഹദുക്കും ഉസ്വഹു ഫിൽ യമ്മി സുമ്മ ലിയൻദുറു ബിമാ യർജഉ സ്വഹീഹ് ഇബ്നു മാജ എന്നിട്ട് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നേ ഇഹലോകത്തെ പരലോകത്തെ ദുനിയാവുടെ ആഖിറത്തെ നിങ്ങൾ ഓലിച്ചണ്ടായെങ്കിലേ അതാ അത് നിങ്ങളിൽ ഒരാളുണ്ടല്ലേ തൻ്റെ ബെറലുടെ കടൽ കിട്ടതുപോലെ അതായത് കടൽ ഇങ്ങനെ മുക്കിയതുപോലെ എന്തേ അത് ഏതോടുകൂടെ പടക് മണങ്ങിട്ട് പണ്ട് ചെന്നിട്ട് നിങ്ങൾ അതിനെ നോക്കരുത് അത്രയായിട്ട് ദുനിയാവോ ചെന്നിട്ട് എന്തേ കടലുകൾ നങ്ങൾ ഒരു ബെറൽ നങ്ങൾ ഇട്ടെങ്കിൽ ആ ബെറലിടെ മുക്കിട്ട് നങ്ങൾ എടുക്കാൻ പറ്റും ആ ബെറൽ എത്ര തന്നിക്കൂ അത്ര ദുനിയാവ് ചെന്നിട്ട് അല്ലാഹു റസൂൽ ചെന്ന് ദുനിയാവ് ചെല്ലത് അതേ തന്നെ എത്ര വലിയ ബഹറ് അല്ലേ ഒരുപാട് തന്നി നിന്നിട്ടുള്ള ബഹറ് കടൽ ആ കടൽ ഒരു മനുഷ്യ ബെറലിട്ട് ബെറലിട്ട് ഇങ്ങനെ വൈത്തിരി എടുക്കാൻ പറ്റുക ആ ബെറൽ എത്ര തന്നിയുള്ളേ അല്ലേ എത്ര പൊട്ട് തന്നെയായിട്ടിക്കൂ അത്ര ദുനിയാവും അപ്പോൾ ബാക്കിയുള്ള കടലോ തന്നെയല്ല അത് പരലോകത്തെ ഉദാഹരണം പരലോക പോലെയുണ്ട് അപ്പോൾ അത്രേ നാളായിട്ട് ഞങ്ങളിവിടെ ജീവിത ഒരു നാളല്ല ഒരു നാളും ഞങ്ങൾ മരിക്കുകൊണ്ട് ആ മരണ ഹക്കായിട്ട് ഐക്ക് ഞങ്ങൾ തയ്യാറാവണം മരണാനന്തര ജീവിതത്തിന് വേണ്ടി ഞങ്ങൾ ഇവിടെ തയ്യാറാവണം പരസ്പര സ്നേഹത്തോടുകൂടമേ പരസ്പര സഹോദരന്മാരോടുകൂടമേ നല്ല നിലയിൽ പെരുമാറിയിട്ടും നല്ല കുടുംബം ഞങ്ങളെ കുടുംബത്തെ നല്ല നിലയിൽ ഞങ്ങളെ ബലത്തിയുണ്ടോ ഹലാലായ നയിപ്പ് ഞങ്ങൾ ആക്കണ്ടോ പഠിച്ച റബ്ബ് തന്നെ ആ അനുഗ്രഹമായിട്ടുള്ളേ ആ ആരോഗ്യത്തെ നല്ല തെരുള് ഞങ്ങൾ അതിന് ചെലവാക്കട്ടെ പഠിച്ച റബ്ബിനെ പേടിച്ചിട്ട് ജീവിച്ചിട്ടതാ അവന് ഈമാനോടെ മരിച്ചിട്ടുണ്ടായെങ്കിൽ അവന് സ്വർഗം ഉറപ്പായിത് സ്വർഗം ഉറപ്പായിത്തേ സംശയമില്ലേ എന്തേ മോമിനീങ്ങൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല തയ്യാറാക്കി ലഭിച്ചിട്ട് സ്വർഗ ചൊല്ലത് മോമിനീങ്ങ് സത്യ വിശ്വാസി മാറുക അല്ലാഹു സുബ്ഹാനഹു വതആല ആ സ്വർഗത്തെ റെഡിയാക്കി വെച്ചിടാ ഒരുപാട് അനുഗ്രഹങ്ങളെ നിറച്ചു വെച്ചിട്ടുള്ള സ്വർഗ പുങ്കാവനത്തേക്ക്
അതാ മുഅ്മിനീങ്ങളായ ആൾമാരതാ അവിടെ റെഡിയായിട്ട് ഉള്ളരു നേരെ മറിച്ച് സത്യനിഷേധിയായവനും തമ്മാടിയായ അക്രമിയായവനും കഥാ നരക ചെന്നിട്ടുള്ള ശിക്ഷാഭവനതാ റെഡി ഉണ്ട് മുഅ്മിനീക്ക് സ്വർഗ ചൊല്ല രക്ഷാഭവന സത്യനിഷേധിയായക്ക് നരക ചൊല്ല ശിക്ഷാഭവന അള്ളാഹു സ്വർഗ പൂങ്കാവനത്തിൽ അള്ളാഹു നാല ഉൾപ്പെടുത്തട്ടെ അപ്പ സ്വർഗം നരകത്തെ സംബന്ധിച്ചിട്ട് ഒരുപാട് വിഷയമുണ്ട് ഇൻഷാല്ലാ ഇന്നൊരു സന്ദർഭത്തിൽ ചൊല്ലാം ഞങ്ങൾ ഇതിൻ്റെ സബ്ജക്റ്റ് മരണം സംബന്ധിച്ചിട്ട് അതുപോലെ ആരോഗ്യം അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹ ഇതായിട്ട് മാത്രമല്ല അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലേ അതായത് ഒരു കവി ചൊന്നിട്ട് പ്രതി ഒരു ജീവികവും മരണമുണ്ട് പ്രതി ഒരു ജീവികവും അതാ മരണം സംഭവിക്കും അത് ഹിരിയങ്ങമ കിരിയങ്ങമ ചെന്നിട്ടൊന്നുമില്ല ആടിങ്ങമ പെണ്ണിങ്ങമ ചെന്നിട്ടൊന്നുമില്ല നല്ലവണ ബടക്കവണ ചെന്നിട്ടൊന്നുമില്ല അതല്ലെങ്കിൽ ശ്രീമന്തക അല്ലെങ്കിൽ പാവത്തെ ബടവക മരണം ചെന്നിട്ടില്ല എല്ലാരും മരണത്തെ ആ ടേസ്റ്റ് നോക്കുകൊണ്ടു എല്ലാ ജീവജാലങ്ങളും മരണത്തെ ടേസ്റ്റ് നോക്കുകൊണ്ട് രുചി നോക്കുകൊണ്ട് സംശയമുള്ള ഇത് അത് സംശയമില്ല അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ പരിശുദ്ധമായ ഖുർആനിൽ ചൊല്ലുന്നത് വമാ ജഅൽന ലിബശരിൻ മിൻ ഖബ്ലികൽ ഖുൽദ അഫഇൻ മിത്ത ഫഹുമുൽ ഖാലിദൂൻ കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് ونبلوكم بالشر والخير فتنة وإلينا ترجعون سورة الأنبياء 34-35 آيات إن الله سبحانه وتعالى جل وعلا نبي بلجت ونبي نغا وندل شاشوت ما يور جيبدا ور أمرت وطة وندل نغل غاتي مننل يدور منشغوم نغا قرطت للا നിങ്ങളെ കാട്ടി മുന്നുള്ള ഏതൊരു മനുഷ്യനും നിങ്ങൾ അത് കൊടുത്തിട്ടില്ല ചെന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ചൊല്ലുന്നത് നിങ്ങൾ മരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തേ ശാശ്വതമായിട്ടൂടെ ജീവിക്കുവാ ചെന്നിട്ട് അല്ലാഹു കേൾക്കുന്നത് പ്രതി ഒരു ജീവികവും മരണത്തെ അതാ ടേസ്റ്റിൽ അനുഭവിക്കുകൊണ്ട് മാത്രമല്ല പിന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല ചൊല്ലുന്ന ഞങ്ങൾ ഇതാ കെടുക്കും അതുപോലെ വലിത്തും നല്ലതും ബെടക്കിടെ കൊണ്ട് പരീക്ഷ ആക്കിയിട്ടുണ്ടല്ലേ നിങ്ങളെ ഞങ്ങൾ പരീക്ഷ ആക്കടാ നിങ്ങളെ നങ്ങളെ മുട്ടമേ അതാ പറക നങ്ങ മടക്കപ്പെട്ട നിങ്ങൾ നാല് മുട്ട പറ കൊണ്ടു ചെന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ചൊല്ലുന്നത് നല്ലതും വെടക്കട പറ ചെന്നിട്ട് നിങ്ങളെ പരീക്ഷ ആക്കുകൊണ്ടു ആ പരീക്ഷയെ നിങ്ങളെ പരീക്ഷ ആക്കട്ടെ നിങ്ങളെ നാളെ മുട്ട പറക മടക്ക കൊണ്ടു ചെന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ചൊല്ലുന്നത് ഇപ്പൊ മരണ ചൊല്ലുന്നത് ഹക്കായിട്ട് എല്ലാ ജീവജാലത്തും മരണമുണ്ട് പിന്നെ ലൗകാന ഫിദ്ദുന്യ ബഖാഉ ലമാമാത്ത ഖൈറുൽ മുർസലീന മുഹമ്മദേ ചിലപ്പോൾ ഈ ലോകത്തിലുണ്ടല്ല ഈ പ്രപഞ്ചത്തിൽ ആറുക എങ്കിൽ ഒരു ശാശ്വതമായ ജീവിതം ഉണ്ടുണ്ടായിരണ്ടായെങ്കിലേ അതാ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തെ വിട്ടു പോവലത്ത് വിദായ ആവലന്ത് അപ്പം അങ്ങനത്തെ നബി പോലും ഈ ലോകത്തെ വിദയാക്കി പോയിട്ട് അല്ലേ ഞങ്ങൾ നിന്നിട്ട് പിരിഞ്ഞു പോയത് അള്ളാഹിൻ്റെ റസൂൽ എല്ലാവരും മരണപ്പെടുകൊണ്ട് അത് ഹക്കായിട്ട് ഏതുകൂടെ ജനിച്ചു വന്നതും അതൊക്കെ മരണ ഹക്കായിട്ടിക്കടെ ഇത് നാളെ മനസ്സിലെപ്പോൾ നമുക്ക് വേറെ ഇത് അകത്തായിട്ടിക്കട് സഹോദരന്മാരെ മരണ ഹക്ക് ചെന്ന് നമുക്ക് അതിലെ പേടിയും അതിലെ എപ്പോൾ നമുക്ക് ഓർമ്മ നമുക്ക് വേറെ മരണത്തെ ആ മരണത്തെ ഓർമ്മ ഉണ്ടാകുമ്പോൾ പരലോകത്തെ ഓർമ്മ ഉണ്ടാവും ഖബറിലെ ഓർമ്മ ഉണ്ടാവും മരണത്തെ ഒരു മൂമിനായ മനുഷ്യനെ സംബന്ധിച്ച് അവിടുത്തെ പോലെ മരണത്തെ പേടി എപ്പോഴും ഉണ്ടാവും അതിൻ്റെ ഓർമ്മ ഉണ്ടാവും അത് പേനായിട്ടിക്കട് എന്തേ അങ്ങനെ ഒരു ടൈം വന്നെത്തിയെങ്കിൽ അതായത് ഞങ്ങളെ ടൈം വന്നെത്തിയെങ്കിൽ ഒരു സെക്കൻഡ് ഇപ്പോൾ ചിന്തിക്കുകയില്ലേ എത്ര വലിയ ഡോക്ടർ വന്നെങ്ക ആറ് വന്നെങ്കും മരണത്തിൽ നിന്ന് ബച്ചവാവുക സാധ്യമില്ല അല്ലാഹു സുബ്ഹാനഹു വതആല ചൊല്ലുന്നത് വലൈ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറു ബിമാ തഅമലൂൻ സൂറത്തുൽ മുനാഫിഖൂന പോണന്നാമത്തെ ആയത്തത് എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ചൊല്ലുന്നത് വലൈ യുഅഖിറല്ലാഹു നഫ്സൻ ഒരു നഫ്സിൽ ഒരു ശരീരത്തെ അല്ലാഹു ബാക്കാക്കല പിന്തിക്കല അല്ലെ മുന്തൂടല
എൻ്റെ ഇതാജാജലുഹ അവൻ്റെ ആ ടൈം അവൻ്റെ അവധി വന്നെത്തി കളിഞ്ഞെങ്കിൽ അവൻ്റെ ടൈം വന്നെത്തിയിട്ട് ആയെങ്കിൽ ഒരു സെക്കൻഡ് പോലും അവൻ്റെ പിന്തിക്കലേ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ നിങ്ങൾ ആക്കിയിട്ടുള്ളത് എല്ലാത്തെയും അല്ലാഹു അരിടവനായിട്ടിക്കടാ ചെന്നിട്ടു അപ്പം ഒലയ്യാഹിറല്ലാഹു നഫ്സ ഒരു ഒരു നഫ്സൊരു ഒരു ശരീരത്തെ ഒരു തടിരു അല്ലാഹു പിന്തിക്കലേ ഇതാ ജലുഹ അവൻ്റെ ആ ടൈം വന്നിട്ടായെങ്കിൽ അല്ലേ അവൻ്റെ ടൈം ബന്ധണ്ടായെങ്കിൽ അപ്പ ഇത് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത് ഇന്നല്ലാഹ അലീമുൽ ഖബീർ സൂറത്തുൽ ഖുമാൻ 34-ാമത്തെ ആയത്ത്. എന്തിന് അല്ലാഹു സുബ്ഹാനഹു വതആല ചൊല്ലേ നാളെ എന്ത് സംഭവിക്കും ചൊല്ല ഒരു അറിവുണ്ടല്ല ഇവിടെ ആരും ഇല്ല. നാളെ എന്തിനെ സംഭവിക്കും ചെന്നിട്ട് ഒരൊറ്റ ഒരാൾ കൊണ്ട് ചൊല്ലുക സാധ്യം ഉണ്ടാവലേ. പിന്നെ അവൻ എവിടെ മരിക്കുക ചെന്നിട്ടുള്ളതും ആ വിഷയം ആരും അത് കൊന്നില്ല. നിന്റെ മരണം എവിടെ ചെന്നിട്ട് ആരും ചൊല്ലുക സാധ്യമല്ല. നിന്റെ മരണം നിന്റെ ഔത്തിൽ വെച്ചിട്ട അല്ല പുറത്ത് എവിടെ മാ അല്ല ഔത്തിൽ ഉൾക നിന്റെ റൂമിലല്ല എവിടെ റോഡില ചെന്നിട്ട് സാധ്യമല്ല ചൊല്ലുകൂ. അതല്ല നിന്റെ സ്വന്തം റായത്തില അല്ലെങ്കിൽ പറലാകും പ്രായത്തിലാ നിങ്ങളെ മരണം ചെന്നിട്ട് ചൊല്ലുക സാധ്യമില്ലേ. മരണ ഹക്കായിട്ടിക്കണം. അതിൽ നിന്നിട്ട് ആര് ബച്ചവാവും സാധ്യമില്ലേ. എവിടെ പേടിച്ചിട്ട് ഓടിട്ട് ബച്ചവാവും സാധ്യമില്ലേ. എന്തേ നിന്റെ എത്ര വലിയ നല്ല കോട്ട നീ കേട്ടിട്ട് ബന്ധാക്കി വെച്ച നിന്റെ എത്ര വലിയ കൊട്ടാറായെങ്കിലും മരണം വന്നിട്ട് നിന്റെ പിടിച്ചിട്ടേ തീരു ചെന്നിട്ടായിട്ടിക്കട് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു തആല ചൊല്ലത് മരണം ചൊല്ലത് അത് നിന്റെ പിടിച്ചിട്ടേ തീരൂ എന്നിട്ട് നീന എവിടെ ഇന്നെങ്കും നിന്റെ മരണതാ പിടിച്ചിട്ട് തീരൂ. നീന എവിടെ ഇന്നെങ്കും നിന്റെ മരണതാ വന്ന് പിടിച്ചിട്ട് തീരൂ. വലവു കുന്തും ഫീ ബുറൂജിൻ മുഷയ്യദാ നീ എത്ര സുഭദ്രമായ കോട്ടയുടെ ഉൽഗ ഇന്നെങ്കും ശരി അല്ലാഹു ചൊല്ലത് എങ്ങനത്തെ ഭദ്രമായ കോട്ടയുടെ ഉൽഗ ഇന്നെങ്കും നിന്റെ മരണം വന്നിട്ട് പിടിച്ചിട്ട് തീരു ചെന്നിട്ടായിട്ടിക്കട് അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ പരിശുദ്ധമായ ഖുർആനിൽ നമുക്ക് മുന്നെച്ചരിക്ക തന്നിട്ടുള്ളത്. അപ്പം ഈ മരണത്ത് പിന്നെ ഞങ്ങൾ തയ്യാറാവണം. ഈ മരണം ചെന്നിട്ട് മണ്ടെതുക്ക് മുന്നലെ ഞങ്ങളെ ആരോഗ്യ അല്ലേ ഞങ്ങളെ ആരോഗ്യ ഇക്കമ്പത്തുകൂ ആ ആരോഗ്യത്തിൽ എന്തിലല്ല നമുക്ക് നല്ല കാര്യം ആക്കാവുണ്ടു അത് ഞങ്ങൾ ആക്കിട്ടേ വേണം. എന്തേ പിന്നെ രോഗം വന്നെങ്കിൽ അതാക്കോ ഞങ്ങളെ കൊണ്ട് സാധ്യം ഉണ്ടാവലേ. രോഗം വന്നു പോയെങ്കിൽ പിന്നെ സാധ്യം ഉണ്ടാവലേ. ഞങ്ങളെ യൗവനത്തിൽ യൗവനത്തിൽ ഞങ്ങളെ യൗവന ബാല്യപ്രായത്തിൽ ഞങ്ങൾ ആക്കാവില്ല എന്ത് നന്മ ഉണ്ട് അതെല്ലാം ഞങ്ങൾ ആക്കിട്ട് തീരണോ. എൻ്റെ വയസ്സായി പോയെങ്കിൽ പിന്നെ സാധ്യം ഉണ്ടാവലേ. പിന്നെ കേതിച്ചിട്ട് പ്രയോജനം ഉണ്ടാവലേ. ബാല്യപ്രായം ഞങ്ങളെ ബാല്യപ്രായ അല്ലേ ആ ബാല്യപ്രായം ഞങ്ങളെ വൃദ്ധവും അനാംശമായിട്ട് ഞങ്ങൾ വേസ്റ്റ് ആക്കിട്ട് ആ ടൈം വൃദ്ധവും കളഞ്ഞിട്ടായെങ്കിൽ വയസ്സാമ്പത്തുക ആ ടൈമിൽ ആക്കുന്ന ശക്തി ഞങ്ങൾക്ക് ഉണ്ടാവലേ. ഞങ്ങൾ എടുത്തില്ലല്ലേ നല്ല കാര്യം ഞങ്ങൾ എന്തോ ആക്കില്ലല്ലേ. ഞങ്ങൾ വയസ്സായി തിന്ന് ഞങ്ങൾ സാധ്യമില്ലല്ലേ ചെന്നിട്ടുള്ള ഖേദ പിന്നെ ഉണ്ടാവും. അതുകൊണ്ട് അള്ളാഹു തന്നെ ആ ആരോഗ്യം ഉണ്ടല്ലേ ആ സന്ദർഭത്തിൽ ആ ആരോഗ്യം അത് വലിയൊരു അനുഗ്രഹമായിട്ടിക്കട് ആ സന്ദർഭം ഞങ്ങൾ എന്തിനാക്കൊണ്ടു അത് ആക്കിട്ടേ തീർക്കണം. ഞങ്ങൾ നീറ്റി പോയിക്കോ നാലാക്കുക അത് നാലാക്കുക ചെന്നാൽ ഞങ്ങൾ എപ്പോഴും പോയിക്കോ തീരാം അല്ലേ. ഞങ്ങൾ കണ്ണു മുതൽ എത്ര അല്ലെ കണ്ടോ നാലാക്കുക ചെന്നിട്ട് വെച്ചത് അല്ലേ. പെട്ടെന്നുള്ള മരണം സംഭവിച്ചു പോകും പെട്ടെന്നുള്ള മരണം സംഭവിച്ചു പോകണ്ടു. അപ്പോൾ ആ മരണം ചെന്നിട്ട് അത് ഹക്കായിട്ടിക്കട് അത് എങ്ങനെ സംഭവിക്കും എത്രയോ പെട്ടെന്ന് സംഭവിക്കും. ഒരു ബൾബ് സ്വിച്ച് ബൾബ് പോയ പോലെ അല്ലേ. ഒരു ബൾബ് ഇപ്പം ഞങ്ങൾ ചിലപ്പോൾ ബൾബ് വെച്ചിട്ട് ആ ബൾബ് സ്വിച്ച് ഇടുമ്പോൾ ചിലപ്പോൾ ലട്ട പോകണ്ട ചില ടൈമിൽ അല്ലേ. അതേപോലെ ആയിട്ടിക്കണം. അതേപോലെ ആയിട്ട് കയ്യിൽ പിടിച്ച ചോറ് ബായിന മുട്ട പോകൂ ബായിന ഉൾക്ക പോകും സാധ്യത ഉണ്ടാവല്ലേ. തണ്ണി ഗ്ലാസ്സിൽ പിടിച്ചിട്ട് കുടിക്കൂ താകാവിടു തന്നെ ഭയങ്കരമായ താകത്തോടുകൂടെ ദാഹത്തോടുകൂടെ പിടിച്ചിട്ടില്ലാവണു മുട്ട വെച്ചിലെ ചിരിയുടെ അവിടത്തോളം പോയിടി ആ തന്നെ നാവിടെ ഉൾക ബായിടെ ഉൾക്കത്ത് പോലും പുരുഷത്തില്ല മരണ
ഇത് ഞങ്ങളെ കണ്ണു മുന്നൽ ഒരുപാട് ഞങ്ങൾ കണ്ടിട്ടുള്ളതായിട്ട് അല്ലേ. ഞങ്ങളെ കൂട്ടു കുടുംബത്തിൽ എത്ര ആൾ മരിച്ചു പോയറോ, എത്ര ആൾ മരിച്ചു പോയറോ. ഇന്നലെ ഇന്ന ഇന്ത്യയില്ലേ, ഇത് ഓരോരുത്തർക്കും ഇതിനെ നനപ്പ് നമുക്ക് ഓർമ്മ വേണോ? അതായിട്ട് നമുക്ക് ഇവിടെ പടിപ്പാട്ടി തൻ്റെത്. അതേപോലെ മേ മരണത്തിൽ നിന്ന് ഞങ്ങൾ ബച്ചവാകും സാധ്യയില്ല എന്ന് പരിശുദ്ധമായ ഖുർആനെ ചൊല്ലു. പിന്നെ ചൊല്ലേ കുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. سورة الجمعة 8 آية. يدل الله سبحانه وتعالى جلده كل نبي يغلط نغا جلده نغا يد إن الموت الذي تفرون منه فإنه ملاقيكم ألي نغا يد مرنة نتو ودي پوي انتو لرا أذا ننك بندت تيرو നബിയോട്ട് അല്ലാഹു ചൊല്ലു, നിങ്ങളോട് നിങ്ങൾ ചൊല്ലരു, നബിയേ ഏത് മരണത്തിൽ നിന്ന് നിങ്ങൾ പേടിച്ച് ഓടേണ്ടുള്ളതാ? അത് നിങ്ങളെ പിടിച്ചിട്ടേ തീരൂ, നിങ്ങളെ മുട്ടാതെ വന്നിട്ടേ തീരൂ. പരിശുദ്ധമായ ഖുർആൻ. അതിൽ പിന്നെ മരിച്ചാൽ പിന്നതാ, അതിൽ പിന്നതാ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടുള്ളതിൽ അരുടേതായ ആ റബ്ബിനെ മുട്ട നിങ്ങളെ ഹാജരാക്കപ്പെടുകൊണ്ട് എല്ലാം എല്ലാം രഹസ്യം പരസ്യം അരുടെ ആ റബ്ബിനെ മുട്ട നിങ്ങളെ ഹാജരാക്കുന്നുണ്ട്. മാത്രമല്ല ബിമാ കുന്തും തഅമലൂ, നിങ്ങൾ എന്തിനല്ല ആക്കണ്ടുള്ളത് ചെന്നാവും അപ്പം നിങ്ങൾക്ക് അതിനെ തരിപ്പാട്ടി തണ്ടാണ്ട്. നിങ്ങൾ എന്തിനല്ല ആക്കിടറ് അപ്പം അവന് തരിപ്പാട്ടി തണ്ട. അപ്പം ഞങ്ങൾ ഈ ലോകത്തിൽ അള്ളാഹും അള്ളാഹു റസൂലും പരിശുദ്ധമായ ഖുർആനും തിരു സുന്നത്ത് ഇതിനെ അംഗീകരിച്ചിട്ട് ഇതിനെ അനുസരിച്ചിട്ട് ഇത് പ്രത്യേകം എന്ത് ഭിന്നഭിപ്രായം ഉണ്ടുണ്ടായെങ്കിലും ഇതിലുള്ള ഈ പരിഹാരത്തെ കണ്ടുപിടിച്ചിട്ട് ഇതിനെ പിൻപറ്റി ആര് ജീവിക്കാനാ അവന് വിജയം ഉണ്ടാവും. അതല്ലെങ്കിൽ പരാജയമായിട്ടിരിക്കും, ദുനിയാവും ആഖിർ പരാജയമായിട്ടിരിക്കും. അള്ളാഹു നിങ്ങളെ കാത്ത് സലാമത്താക്കട്ടെ. അപ്പം മരണം ഹക്കായിട്ടിക്കട്ടെ. ഈ ലോകത്തുള്ള ഒരൊറ്റ ഒരു ശരീരം ബാക്കിയാവുകയില്ല. ഞങ്ങൾ ഒരുപാട് ഞങ്ങൾ ആയുസ് നീലമാവ് പടച്ചവനെ ഞങ്ങൾ തുറന്നിട്ടുള്ള അല്ലേ. ചിലപ്പോൾ ഞങ്ങൾ അവകടത്ത് നിന്ന് ഞങ്ങൾ ചിലപ്പോൾ ബച്ചവാവും ചാൻസ് ഉണ്ട് അല്ലേ. എന്തേ അത് അള്ളാഹുടെ വിധിയായിട്ടിക്കട്. അള്ളാഹുടെ വിധി ആ വിധിരെ തപ്പാട്ട ആറ് സാധ്യം ഉണ്ടാവല്ലേ. അള്ളാഹുടെ വിധിരെ ചേഞ്ച് ആക്കുക സാധ്യം ഉണ്ടാവലേ. അള്ളാഹുടെ റസൂൽ ചന്തേ, നീന് അള്ളാഹുടെ വിക്ർ നീന് യാറായാറ ചോളോ, ചിലപ്പോൾ നിന്റെ വിധിരെ ബദലാവാനാവോ ചാൻസ് ഉണ്ട്. നീന് വിക്ർ തസ്മീ നിന്റെ വിക്ർ പഠിച്ച റബ്ബുടെ ആ വിക്ർ ഉണ്ടല്ലേ, അവന്റെ ഓർമ്മ അവന്റെ സ്മരണ നീ അധികരിപ്പിക്കണു. അതേപോലെ നിന്റെ പ്രാർത്ഥന ഉണ്ടല്ലേ, അള്ളാഹുട്ടുള്ള പ്രാർത്ഥന നിന്ന് യാറയാറാക്കും. ചിലപ്പോൾ വിധിയിൽ നിന്നിട്ട് അള്ളാഹു ഏതെങ്കിലും ഒരു കഷ്ടത്തെ ഈടായിട്ട് ചിലപ്പോൾ അതിനെ കഷ്ടമില്ലാണ്ട് വിജയിപ്പിക്കുക ചാൻസ് ഉണ്ട്. എല്ലാത്തുക്കും ഞങ്ങളെ ഈമാൻ പൂർത്തിയായിട്ട് വേണം. ഞങ്ങളെ കൽബിലുള്ള ആ ഈമാൻ ഉണ്ടല്ലേ, ഞങ്ങളെ ആ റബ്ബിടെ കൊണ്ടിട്ടുള്ള ആ വിശ്വാസ അത് ദൃഢമായിട്ട് വേണം. അവിടെ അത് ദൃഢമായിട്ടില്ലാണ്ടായെങ്കിൽ ഏത് ഇബാദത്തും പഠിച്ച റബ്ബ് സ്വീകരിക്കലേ. ഏത് വിഭാഗത്തുമ്പോൾ ഞങ്ങളെ വിശ്വാസം ഞങ്ങളെ ഈമാന പൂർത്തിയായിട്ടില്ലെങ്കിൽ ഞങ്ങൾ എത്ര നിസ്കരിച്ചിട്ടും പ്രയോജനമില്ല, എത്ര സക്കാത്ത് കൊടുത്തിട്ടും പ്രയോജനമില്ല, എത്ര നോമ്പ് പിടിച്ചിട്ടും പ്രയോജനമില്ല, എത്ര ഹജ്ജൂണാക്കണ്ടായെങ്കിൽ അത് അള്ളാഹു വേണ്ട, അള്ളാഹുടെ കൊണ്ടുള്ള വിശ്വാസം പൂർത്തിയായില്ലെങ്കിൽ എന്ന് മനസ്സിലാക്കും. ഈമാൻ വിശ്വാസം ഞങ്ങളെല്ലാം പഠിച്ച കാര്യം, ഇസ്ലാം കാര്യം ഈമാൻ കാര്യം എല്ലാം പഠിച്ച, അതേപോലെ ഞങ്ങളനുസരിച്ച് ജീവിച്ചമാ, ആ ഈമാൻ ഞങ്ങളുടെ കൂടെ ഉണ്ടാ, ആ കർമ്മപരമായത് അത് കറക്റ്റ് ഉണ്ടാ, അതൊക്കെ നമുക്ക് പഠിപ്പിച്ച ഷഹാദത്ത് ആ കലിമ ആ വിശ്വാസ ചൊല്ലി ആ ഷഹാദത്തിനെ അവനോ സ്ഥിരപ്പെടുത്തണോ ദൃഢമാക്കണോയിട്ടിക്കട്ട്. പിന്നെയുമേ അവനക്ക് സ്റ്റാർട്ട് ആവട്ടെ ബാക്കിയുള്ള ഇബാദത്ത്. ഈമാൻ പൂർത്തിയായിട്ടില്ലെങ്കിൽ ഏത് ഇബാദത്തും അള്ളാഹു വേണ്ട. പടച്ച റബ്ബ് ഞങ്ങളെല്ലാ ഇബാദത്തിനും അള്ളാഹു സ്വീകരിക്കട്ടെ. അത് ഞങ്ങൾ പ്രാർത്ഥിക്കുള്ളത്. ഞങ്ങൾ ഒരുപാട് മുതലുണ്ട്, ഞങ്ങൾ മുതലാക്കിട്ട് ബൈക്കിടാ അല്ലേ. അള്ളാഹുടെ പള്ളി ഉണ്ടോ? അള്ളാഹുടെ പള്ളി അള്ളാഹുടെ മദ്രസ ഒരുപാട് പാവപ്പെട്ടങ്ങുള്ളൊരു അല്ലേ. ഞങ്ങളെ മുതൽ ഞങ്ങൾ ചെലവാക്കില്ലേ അല്ലേ. അത് ദാന ധർമ്മത്ത് വെച്ച ഒരു ഓഹരി അതിൽ ഉണ്ടോ? അതിലും ഞങ്ങൾ ചെലവാക്കില്ലേ. മരിക്കങ്ങ് മുട്ടാമ്പത്തൂഫിനെ ചൊല്ല തന്നെ തെല്ല തന്നെ മിഞ്ചുപട്ട് പടച്ചോ എന്നാൽ പിന്നെ നല്ല ആളായി തീരേണ്ട സാധ്യത ഉണ്ടാവല്ലേ. അങ്ങനെ ആരും അങ്ങനെ ചൊല്ല സാധ്യമല്ല. ആ സന്ദർഭത്തിൽ അങ്ങ് ഉള്ള ആരോഗ്യം
അവന്റെ മുതൽ അപ്പ ഉണ്ട് അപ്പ പദര ചിലവാക്കണം ഏതൊക്കെ ചിലവാക്കണം നമുക്ക് ഇസ്ലാം പഠിപ്പെട്ട അതൊക്കെ അങ്ങ് ചിലവാക്കണം അല്ലേ അല്ലാഹു സുബ്ഹാനഹു വതആല ചൊല്ലണതേ وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت فيقول رب لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين سورة المنافقون പത്താമത്തെ ആയത്ത് എന്തിലേ ഇതിലേ ചൊല്ലണത് നിങ്ങളെ പൈക്ക് ആരായെങ്കിലും മരണത്തെ സമയം വന്നെത്തിണ്ടായെങ്കിലേ അതാ മരണതക്ക ഹക്ക് മരണം തന്നെ മുട്ട വന്ന് തീന്നായെന്ന് മരിക്കണമേ ചെന്നിട്ട് അതാ നിങ്ങളെ മുട്ട വന്നിണ്ടായെങ്കിലേയും അപ്പ അവന് നിന്റെ റബ്ബേ അപ്പ അവന് ചൊല്ലുന്ന നിന്റെ റബ്ബേ നീ നക്കെ ഇന്ന് ഒരു കൊറിയ താറ നക്ക മിഞ്ചി പറ്റിണ്ടായെങ്കിലേയും നിന്റെ ആയുസത്തിലുള്ള നീ നക്ക എന്റെ നക്ക് നീ ഒരു ടൈം നീ തണ്ടില്ല നീ അങ്ങനെ നക്ക തന്നിണ്ടായെങ്കിൽ നാൻ ഉള്ളല്ലേ ദാന ധർമ്മമുള്ള കൊടുത്തൊരു നല്ല ഒരു സ്വാലിഹായ ആളായി തീരന്ത അങ്ങനെ ചൊല്ലവിടെ പോലെ നീ ആവണ്ടാണ്ട് ചൊല്ല കുറവാണ് അതൊക്കെ മുന്നല്ല ആ സന്ദർഭം കിട്ടിയപ്പോൾ അതിൽ നീ എന്താക്കണം ചിലവാക്കണോ മരിക്കാൻ പോകുന്നിട്ടാമത്ത് മരിക്കുമ്പോൾ ടൈമാകുമ്പോൾ നീ അങ്ങനെ അത് ചെന്നത് കൊണ്ട് നിന്നെ കൊണ്ട് അത് സാധ്യമില്ലേ അതൊക്കെ ചൊല്ലത് ഇതിൻ്റെ ആറൊക്കെ അത് വലിയൊരു അനുഗ്രഹ ആ ആറൊക്കെ ഉള്ളപ്പാ ആ പണിയാക്കണം രോഗബണ്ടക്ക് മുന്നലുണ്ടല്ലേ നിന്റെ ആ ആഫ്യത്തിക്കുമ്പത്തൊക്കെ നീ ആ പണിയാക്കേണ്ടത് വേണം ഇതെല്ലാവരും ഗുന്തുല്യ വിഷയമായിട്ടിക്കട്ടെ എല്ലാ അനുഭവമേ ആയങ്ക എല്ലാം നിങ്ങളെ മറന്നുപൂട്ട എല്ലാം മറന്നുവിട്ട ആ മരണ ബർമ്മത്തുക മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ മരണബന്ധം സക്കറാത്ത് ബന്ധപ്പോ പിന്നെ മേൽബുള്ള സാധ്യത ഉണ്ടാവില്ലേ അല്ലേ പിന്നെ എന്ത് ചെന്നിട്ട് യാതൊരു പ്രയോജനം ഉണ്ടാവില്ലേ അള്ളാഹു നൽകാത്ത സലാമത്താക്കട്ടെ അബൂ ഹുറൈറ റളി അള്ളാഹു അൻഹു റിപ്പോർട്ട് ആക്കുന്ന ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുണ്ട് അക്സിറൂ ദിക്റാ ഹാദിമിൽ ലസാത് അൽ മൗത് فإنه لم يذكره أحد في ضيق من العيش إلا وصاه عليه എല്ലാ നമ്മുടെ ദുന്യവിയായ ലൗകികമായിട്ടുള്ളേ എല്ലാ രസാസ്വാദത്തെ തീർത്തുപിട്ട പോലത്തെ ആ മരണത്തെ നിങ്ങൾ സദാ സ്മരിക്കരുത് ചൊന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നു എല്ലാ കൊസിരെ ഉറക്കമെനിപ്പെട്ട സ്റ്റോപ്പ് ആക്കണ പോലത്തെ ആ മരണം ഉണ്ടല്ലേ അതിൽ നിങ്ങൾ സദാ നിങ്ങൾ സ്മരിക്കരുത് ഇന്ന് ആ മരണത്തെ ആര് വെച്ചിട്ട് ഓർമ്മിച്ചോണ്ട് അവനെ നല്ലവണായിട്ടിക്കട മരണത്തെ അവൻ വെച്ചിട്ട് ഓർമ്മിച്ചോണ്ടിരിക്കട മരണ ഹക്കായിട്ടിക്കട അല്ലേ ചെന്നിട്ടു ആ മരണത്തെ ഓർമ്മയോട് കൂടമേ പടച്ച റബ്ബിനോട് ഭയപ്പെട്ട് ജീവിച്ചോണ്ടുള്ളത് അല്ലേ എന്നെങ്കിൽ അള്ളാഹുവിനെ പ്രസന്നനാക്കി വിടുവോ ആ ഓർമ്മ അവനക്ക് വേണു അതായിട്ട് പഠിപ്പെട്ടത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉല്ലേഖാക്കടേ നാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇന്നേ ആര് ചൊല്ലേ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നാൻ നബിയുടെ കൂടെ ഇക്കുമ്പത്തു അക്കസ്മാത്ത് അവിടെ ഒരു അൻസാരിയായ ഒരാൾ ബണ്ട് അൻസാറിൽപ്പെട്ട ഒരാൾ ബന്ധ കേക്കട്ടെ അള്ളാന്റെ റസൂൽക്ക് സലാമു ചൊല്ലേ അള്ളാന്റെ റസൂൽ സലാമിടെ മടക്കടേ എന്നിട്ട് ആൾ വന്നിട്ട് അള്ളാന്റെ റസൂലിന്റെ ബന്ധ കേക്കടേ സത്യവിശ്വാസിമാരല്ലേ ശ്രേഷ്ഠരായ ആറ് റസൂലെ ചെന്നിട്ട് കേക്കട് മോമിനിങ്ങളില് സത്യവിശ്വാസിമാരിലെ നല്ല മഹത്വമേരിയ അതായത് സർവശ്രേഷ്ഠമായ ആറ് റസൂലെ ചെന്നിട്ട് കേട്ടപ്പാ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നി അഹ്സനഹും അഖ്ലാഖ ആരെ സ്വഭാവം നിങ്ങളെ പൈക്ക് നല്ല ശ്രേഷ്ഠമായ സ്വഭാവം ഉണ്ടാ നല്ല സ്വഭാവം ഉണ്ടാ അവനായിട്ട് ഇക്കടെ ചെന്നിട്ട് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നു എന്നിട്ട് അയാൾ ഇപ്പോഴത്തെ പിന്നെ അള്ളാഹു റസൂലോട് ചോദ്യം കേക്കടേ സത്യവിശ്വാസിമാരില് മഹത്വം ആറ് ഉള്ളത് ചെന്നിട്ടു സത്യവിശ്വാസിമാരിൽ വെച്ചിട്ട് മഹത്വമുള്ള ആറ് മഹത്വം ആറ് ചെന്നപ്പോ കേട്ടപ്പാ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലേ أكثرهم للموت ذكرا وأحسنهم لما بعده استعدادا أولئك الأكياس أنجل آر چمم مرنت جاپچن تنڈل لے مرنت ورت تنڈل لے مرنا نندر جیونت میت سدت آکڑرا أونائی ٹکڑا اللہ اندر رسول جن تون اتتارا مرنا نندر جیوی دو اندل لے ادھک منٹ اندر ریڈے یاوڑے ایک اندر تھیار آوڑے أونائی ٹکڑا سرشن دو ٹوڑے അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നു മാത്രമല്ല ഞങ്ങൾ എന്തുകൂടെ പഠിച്ചത് അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലേ അവിടെ നിങ്ങൾ ഭയപ്പെട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇബാദത്ത് എടുക്കാൻ വേണ്ടിയിട്ടായിട്ട് ഞങ്ങൾ അല്ലാഹു പഠിച്ചത് വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ അല്ലേ അല്ലാഹു സുബ്ഹാനഹു വതആല ചൊല്ലേ ജിന്ന് ചൊല്ലേ വർഗ്ഗത്തെയും ഇൻസ് ചൊല്ലേ വർഗ്ഗ ഇൻസ് എന്ന മനുഷ്യ വർഗ്ഗ ഈ രണ്ട് വർഗ്ഗത്തിനൊക്കെ ഇബാദത്ത് എടുക്കുക അല്ലാണ്ട് നാളെ പഠിച്ചിട്ടില്ല ചെന്നിട്ടായിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ചൊല്ലത്
അപ്പൊ അവന്റെ ഇബാദത്ത് എടുക്കുമ്പോഴേ നാം ഉല്ലങ്ങായി ടിക്കടാ അല്ലാഹു ചൊല്ലേ അല്ലദി ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല സൂറത്തുൽ മുൽക്ക് രണ്ടാമത്തെ ആയത്ത് എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ചൊല്ലേ നിങ്ങളെ പരീക്ഷിച്ചിട്ടുണ്ടല്ലേ നിങ്ങളെ പൈക്കിൽ ആറ് സത്കർമ്മ ആക്കളെ ചെന്നിട്ട് നോക്കോ വേണ്ടിയിട്ടുണ്ടല്ലേ അവനെ നിങ്ങൾക്ക് ജീവനും മരണത്തെയും അവൻ ആവിഷ്കരിച്ചിരാ നിങ്ങളെ ആറ് സത്കർമ്മ ആക്കളെ ചെന്നിട്ട് നോക്കോ വേണ്ടിട്ട് നിങ്ങൾക്ക് മരണം അയാത്തും മരണത്തെ ആവിഷ്കരിച്ചിരാ ചെന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ചൊല്ലത് അപ്പ ആ റബ്ബുടെ സദാസമയം ഞങ്ങൾ ഓർക്കുക മാത്രമല്ല അവൻ്റെ അവന് പഠിപ്പാടി തന്നേ ആ അവന് അതായത് അല്ലാഹു സുബ്ഹാനഹു വതആല നബിയോട് കൂടെ എന്തിനെ പഠിപ്പാട്ട് ആ നബി ഞങ്ങൾക്ക് എന്തിനെ പഠിപ്പാടി തന്നരെ അതിനെ ഞങ്ങൾ എടുത്തിട്ട് ജീവിച്ച മയ്യാവൂ ദീനിൽ പുതിയതായിട്ട് എക്സ്ട്രാ ഫിറ്റിംഗ് അകത്തില്ലേ അള്ളാഹും അള്ളാഹിൻ്റെ റസൂൽ ഞങ്ങൾക്ക് പഠിപ്പാടി തന്നത് ഒരുപാടുണ്ടല്ലേ അത് പഠിച്ചെങ്കിൽ അത് അത് എടുത്തെങ്കിൽ മയ്യാവിടും അതിനെ കാട്ടി ആരാ നമുക്ക് അകത്തല്ലേ ദീനിൽ പുതിയതായിട്ടൊന്നും ഉണ്ടാക്കുമെന്ന് അകത്തല്ല അല്ലാഹു സുബ്ഹാനഹു വതആല നാളെ കാത്ത് സലാമത്താക്കട്ടെ الحمد لله رب العالمين الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما സഹോദര സഹോദരിമാരെ അള്ളാഹുവിൻ്റെ ആദേശ നിർദ്ദേശത്തെ ജീവിതത്തിൽ അളവടിച്ചിട്ട് തഖ്വത്തോടുകൂടി ജീവിക്കണോ അതുപോലെ അമലാക്കണോ ഇട്ടിക്കണം അള്ളാഹു സുബ്ഹാനഹു വതആല അതൊക്കെ തൗഫീഖ് ചെയ്യട്ടെ സഹോദര സഹോദരിമാരെ മരണത്തെ സംബന്ധിച്ചിട്ട് മരണത്തെ വിഷയത്തിലായിട്ടിക്കണം ഞങ്ങളെ ഞങ്ങൾ പലക്കെ പറഞ്ഞിട്ടുള്ളത് അതോടുകൂടി ഞങ്ങളെ ജീവന ഞങ്ങളെ ആരോഗ്യ അത് വലിയൊരു അനുഗ്രഹ പഠിച്ച റബ്ബെന്ന് കിട്ടി വലിയൊരു അനുഗ്രഹം ആയിട്ടിക്കട് ആ ഞങ്ങളെ ആരോഗ്യത്തോട് ഞങ്ങളെ ജീവനത്തിലുള്ള ആ ആരോഗ്യം ഉണ്ടല്ലേ ആ ആരോഗ്യ ഐക്കുമ്പത്തുമായിട്ടിക്കട് ഞങ്ങൾ ആക്കടെ എല്ലാ സൽക്കർമ്മങ്ങളും ആക്കി തീർക്കാനായിട്ടുള്ളത് ഞങ്ങളതിന് പിന്തിച്ചിട്ടായെങ്കിൽ അതിൻ്റെ മുൻതൂടക പോയുണ്ടായെങ്കിൽ ആ ടൈമിൽ ഞങ്ങൾക്കത് ആക്കുവാൻ സാധ്യത ഉണ്ടാവലേ ഏതെങ്കിലും രോഗം ഉണ്ടാവൂ അതങ്ങൾ എന്തെങ്കിലും കഴിവില്ലാണ്ടായി പോവൂ അതല്ലെങ്കിൽ മരണം സംഭവിക്കൂ അതൊക്കെ പിന്നീട് തങ്ങ റെഡിയാവാനായിട്ടിക്കണം ഇന്ന് ചില മനുഷ്യന്മാർ മരണത്തെ സംബന്ധിച്ചിട്ട് മരണത്തെ വിഷയത്തിലുണ്ടല്ലേ എന്തെങ്കിലും കഷ്ടബന്ധത്തെ ഭർത്തക്ക് മരണത്തെ ആശിക്കിടങ്ങ ഉള്ളവർ നമുക്ക് എല്ലിവിടെ കുറത്തെ ഉള്ളത് കൊണ്ടായിട്ടിക്കണ് മരണത്തെ ആശിക്കടത്ത് എന്തേ മരണച്ചെന്ന മരണത്തിൽ പിന്നെ എത്ര ഈ ലോകത്ത് എത്ര കഷ്ടനഷ്ടം ഉണ്ടായെങ്കിലും മരിച്ചു പോയ ഭർത്ത തീന്നിട്ട് അവിടെ ബിയറ പിന്നെ കഷ്ടം ഉണ്ടാവല്ലെ സഹോദരന്മാർ നമ്മൾ മനസ്സിലാക്കണം മരണത്തോട് കൂടമേ എന്ന് ഞങ്ങൾ തീരില്ല മരണത്തോട് കൂടമേ തുടങ്ങ പോണ്ടതായിട്ടിക്കടെ അല്ലേ മരിച്ചാൽ പിന്നെ അവൻ്റെ കൊണ്ടുപോയിട്ട് ബൈക്കിടെ കബറിലായിട്ടിക്കടെ അല്ലേ മരിച്ചാൽ പിന്നെ അതാ ശിക്ഷ അവനക്ക് സ്റ്റാർട്ടായിട്ട് പോണ്ടോ ഒരു മൂന്ന് ഒരു സത്യനിഷേധിയായവനായിട്ടുണ്ടെങ്കിൽ ഒരു അക്രമി ആയിട്ടുണ്ടെങ്കിൽ ഒരു തമ്മാടിയായവൻ്റെ മരണം ഭയങ്കരമായ കഷ്ടത്തോട് കൂടെയുള്ള മരണം ആയിട്ടിക്കും അല്ലേ അവൻ്റെ സക്കറാത്ത് അവൻ്റെ റൂഹ് ഹൽക്ക് വന്ന് എത്തുമ്പത്തുകൂ അതിൽ നമുക്ക് മനസ്സിലാക്കും അത് സാധ്യത ഉണ്ടായെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ മരിച്ചു പോവും അങ്ങനത്തെ അവസ്ഥയായിട്ട് പരിശുദ്ധമായ ഖുർആൻ ഒരുപാട് വിഷയമാണ് മരണത്തെ സംബന്ധിച്ചിട്ട് ഇന്നൊരു ജന്റെ കുത്തുമ്പത്തുള്ള തീരല്ലേ അങ്ങനത്തെ വിഷയമായിട്ട് ഇങ്ങനെ മരണത്തെ സംബന്ധിച്ചിട്ടുള്ളത് അപ്പം അങ്ങനത്തെ ഒരു മരണം പണ്ടേ ആ മരണത്തെ വന്നിട്ട് ഞങ്ങൾ തയ്യാറാവണം മാത്രമല്ല എന്തെങ്കിലും ഒരു കഷ്ടനഷ്ട ബന്ധപ്പെടുത്തക്ക് ബേജാറുണ്ടായ പെടുത്തക്ക് മരണത്തെ ആശിക്കുക തീര മരണത്തെ ഞങ്ങൾ ആശിക്കുക തീര എന്തേ അള്ളാഹിൻ്റെ റസൂൽ ചൊന്ത നിങ്ങൾ അങ്ങനെ ആക്കണുണ്ടേ ഇന്നുണ്ടായെങ്കിൽ നിങ്ങൾ അള്ളാഹോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു നിനക്ക് മരണമേ ഹൈറായിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ മരിപ്പാട്ട് ചെന്നിട്ടില്ല നിൻ്റെ പ്രാർത്ഥനയ്ക്കട്ടെ ഇന്ന് നിനക്ക് നിൻ്റെ ആ ജീവനെ നിനക്ക് ഹൈറായിട്ടുണ്ടെങ്കിൽ നിന്നെ നിന്നെ ജീവിപ്പിക്ക് നിൻ്റെ മരണമേ ഹൈറുണ്ടായെങ്കിൽ നിൻ്റെ മരിപ്പാട്ട് ഇത്ര അല്ലാണ്ട് നിനക്ക് നീ മരണത്തെ നീ വേഗത പഠിച്ചവനെ നക്കൂടെ സാധ്യമല്ല നന്നെ കഷ്ടത്തിലുമില്ലേ നിനക്ക് സഹിക്കോ സാധ്യമല്ലേ നിൻ്റെ രൂഹർ നിനക്ക് നീ പിടി പഠിച്ചവനെ ഇതിപ്പോഴും പ്രാർത്ഥിക്കുക തീര അത് മൂമിനായ മനുഷ്യർ അത് പറവുള്ളതേ അല്ല അത് തീരാ ചെന്നിട്ടായിട്ട് പഠിപ്പെട്ടത് അതേപോലെ മേ അതിൽ പിന്നെ ഇവിടെ അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊന്തേ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഗ്തനിമ
يغتنم خمسا قبل خمس شبابك قبل هرمك وصحتك قبل سقمك وغناك قبل فقرك وفراغك قبل سغلك وحياتك قبل موتك رواه الترمذي اندلو النبي صلى الله عليه وسلم چوند അഞ്ച് സ്ഥിതിരെ കാട്ടി മുന്നലുണ്ടല്ലേ ആ അഞ്ച് സ്ഥിതിരെ നിങ്ങൾ സദുപയോഗ പഠിച്ചോ ചെന്നിട്ട് അള്ളാഹുന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നു എന്തേ അതെ നിങ്ങൾ ബൈസാവിടെ കാട്ടി മുന്നുള്ള നിങ്ങളെ യൗവനത്തെ നിങ്ങളുടെ ബാല്യപ്രായത്തെ അതിലെ നിങ്ങൾ സദുപയോഗ പഠിച്ചോനോ എന്തേ ബൈസാലി പിന്നെ സാധ്യം ഉണ്ടാവലേ അതേപോലെ രോഗത്തെ കാട്ടി മുന്നുള്ള ആരോഗ്യത്തെ രോഗബണ്ഡതിരെ കാട്ടി മുന്നുള്ളൂ നിങ്ങളുടെ ആരോഗ്യത്തെ നിങ്ങൾ എന്താക്കണോ അതിലെങ്ങനെ സദുപയോഗം പഠിച്ചോണം അതുപോലെ നിങ്ങൾ സദുപയോഗം പഠിച്ചോണം ഐറ്റിക്കടേ അതേപോലെ ദാരിദ്ര്യ ബണ്ഡത്തിനെ കാട്ടി മുന്നുള്ള നിങ്ങളുടെ ഐശ്വര്യ ദാരിദ്ര്യ ബണ്ടക്ക് മുന്നാലോ നിങ്ങളുടെ ഐശ്വര്യത്തെ എങ്ങനെ അതിനെ നിലനിർത്തണം എങ്ങനെ ചെലവാക്കണം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അതേപോലെ സ്വരത്തെ കാട്ടി മുന്നാല് നിങ്ങളെ വിടുസമയ റെസ്റ്റ് സമയ അതിനും നല്ല നില നിങ്ങൾ അതെന്താക്കണോ ചെലവാക്കണോ പിന്നെ ചൊല്ലതെ വഹയാത്തക കബുല മൗത്തിക്ക മരണത്തെ കാട്ടി മുന്നുള്ള നിങ്ങളുടെ ജീവന മറികടക്ക് മുന്നാലോ നിങ്ങളെ ആ ഹയാത്ത് നിങ്ങളെ ആ ജീവൻ ഉണ്ടല്ലേ അതിന് നിങ്ങൾ സദുപയോഗ പഠിച്ചല്ലോ ചെന്നിട്ട് ഐറ്റിക്കടേ അള്ളാഹുന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കൂടെ പഠിപ്പടി തന്നത് ഐറ്റിക്കട് അപ്പൊ മരണ ചെന്നിട്ടുള്ളത് അത് ഹക്കായിട്ടിക്കട് ആ മരണത്തിന് വേണ്ടി നങ്ങ എല്ലാവരും തയ്യാറാവണോ പര മരണാനന്തര ജീവിതം നമുക്കുണ്ട് ആ ജീവിതത്തിലെ നങ്ങ വിജയിക്കണോ നമുക്ക് സ്വർഗ കിട്ടണോ അല്ലേ ഖബറിൽ നങ്ങ ബച്ചാവണോ ഇതിക്ക് നങ്ങൾ തയ്യാറാവണോ ഇന്നൊരുത്ത മരിച്ച ഭയത്ത് എന്തെങ്കിലും കഷ്ടബന്ധമർത്ത് തന്നെ മരിപ്പാട്ടിന് ചൊല്ലേ എന്തേ ലോകത്തെ കഷ്ട തീന്തല്ലേ അല്ല ഓർക്ക മരണം സംഭവിക്കൂടെ കബറിൽ സ്റ്റാർട്ടാവട് ചോദ്യ കബറിൽ ചോദ്യം സ്റ്റാർട്ടാവട് അതൊക്കെ ഉത്തരം കൊടുത്തിട്ടില്ലെങ്കിൽ മൂമിനായ മനുഷ്യനെ സംബന്ധിച്ച് അവിടത്തോലെ കേട്ട ചോദ്യത്തെ ഉത്തരം ഉണ്ടാവും അല്ലേ അതല്ലെങ്കിൽ ഒരു സത്യനിഷേധിയായവൻ അവിടെ സ്റ്റാർട്ടായിട്ട് ആ കബറിൽ ശിക്ഷ അവനോ പണ്ടതേ കേട്ടുള്ള ചോദ്യത്തെ ഉത്തരം ഉണ്ടാവലേ ഞങ്ങളുടെ വലിയ പഠിച്ചു പോയ ഞങ്ങൾ വലിയ ആലിമീങ്ങ അല്ലേ ഞങ്ങൾ വലിയ നല്ല എല്ലാം പഠിച്ചിട്ട് തീർന്നത് കബറിൽ പറ്റി ഉത്തരം കൊടുക്കാൻ സാധ്യത ഉണ്ടാവുന്ന അവിടെ പഠിച്ചിട്ടല്ല വെച്ചിട്ടല്ലേ ഇല്ല അവിടുത്തെ ജീവിതം അത് ബേരമേ അത് ബർസഹിയായ ആലം അത് അവിടെ ആറ് പോകില്ലേ അത് എക്സാം ഹാളായിട്ടിക്കട്ട് പരീക്ഷ ഹാളവിടെ ഓരോരുത്തരെ പരീക്ഷ ഇവിടെ നടക്കണം മൻ റബ്ബുക ഒമൻ നബിയുക ഒമ ദീനുക ഇതുപോലെയുള്ള ചോദ്യം ഉണ്ട് അത് കൂടെ പഠിച്ചു വെച്ചിട്ട് അല്ലെങ്കിൽ കബർ അടക്കപ്പെടുത്ത് മേൽ ക്ലാസ് മയ്യത്ത് ക്ലാസ് കൊടുത്തത് കൊണ്ടിട്ട് ചൊല്ലാൻ സാധ്യത ഉണ്ടാവല്ലേ അതൊരു മൂമിനായ മനുഷ്യർ മാത്രമേ അവിടെ എത്തുള്ളൂ സാധ്യത ഉണ്ടാവും പരിപൂർണമായിട്ട് മൂമിനായിട്ട് ഇവിടെ ജീവിച്ചിട്ട് അതുപോലെ അവന് അമലാക്കിട്ട് അതുപോലെ മൂമിനായിട്ട് മരിച്ചവന് മാത്രമേ അവിടെ സാധ്യത ഉണ്ടാവല്ലാണ്ട് ഇവിടെ ആ വലിയ മൈലറല്ലേ ഇവിടെ ഉള്ള എല്ലാ തമ്മാടി തറവും കാട്ടിട്ട് മരിച്ചപ്പോൾ അക്കാടി ചൊല്ലുള്ള സാധ്യത ഉണ്ടാവല്ലേ അപ്പ മൂമിനായ മനുഷ്യരെ സംബന്ധിച്ചുള്ള ഇവിടെ വിജയം ഉണ്ടാവും അല്ലേ ഞങ്ങളെ അടക്കിട്ട് മയ്യത്ത് കബറിൽ അടക്കിട്ടതാ അവിടെ ഞങ്ങൾ ഒരു നടന്നിട്ട് ഏലജ്ജ പറമ്പത്ത് അവിടെ മലക്കങ്ങ് വന്നിട്ട് അയത്ത് പിന്നെ അവിടെ അവിടെ കിടക്കുക അവിടെ റെസ്റ്റ് ഒന്നും ഇല്ലേ ഞങ്ങൾ ഇത് ചൊന്നം വന്നിട്ടുള്ളത് മരണത്തെ ആശിക്കണ ഞങ്ങളെ കൂട്ടാ മരണത്തൊക്കെ വേഗം മരണം വന്ന് ചെന്ന് ആശിക്കില്ലേ ഞങ്ങളെ സംബന്ധിച്ചിട്ട് അയറ്റിക്കട് മരണത്തെ ആശിക്കു കുത്തീറ നക്ക് നിന്റെ ജീവനൊക്കെ ഹൈറായിട്ടുണ്ടെങ്കിൽ പഠിച്ചവനെ നിന്നെ ജീവിപ്പിക്കു പഠിച്ചവനെ നക്ക് ഇന്ന് മരണമേ നക്ക് ഹൈറായിട്ടുണ്ട് നിന്റെ മരിപ്പാട്ട് ഇതിപ്പോഴത്തെ പ്രാർത്ഥന മാത്രമാണ് ഞങ്ങൾ പഠിക്കണം അയത്തത്